എല്ലാരും കേക്കൊക്കെ കഴിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെ പൊട്ടി പൊളിച്ചെന്നുള്ളത് ഞാൻ പറയാം. എനിക്ക് അത്രമാത്രം കമന്റ്സ് ആണ് വന്നത്. മെഗാ എന്തെങ്കിലും ചാലഞ്ച് വീഡിയോസ് ചെയ്യൂ, മെഗാ എന്തെങ്കിലും ചാലഞ്ചസ് ചെയ്യൂ, അങ്ങനെ കുറെ കമന്റ്സ് കണ്ട് എനിക്ക് തന്നെ കുറ്റബോധം തോന്നി. ശരിയാണല്ലോ, ഞാൻ ഇതുവരെ എന്റെ ചാനലിൽ ഒരു തരത്തിലുള്ള എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് വീഡിയോസ് ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ പർപ്പിൾ ഫാമിന് വേണ്ടി ഞാൻ ഇന്നൊരു ചാലഞ്ച് വീഡിയോ ചെയ്യുകയാണ്. അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് ചാലഞ്ച് എന്റെ മൈൻഡിൽ വന്നത്. ആ ചാലഞ്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഓർമ്മ വന്നത്. പിന്നെ അവരുടെ കൂടെ എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല, അവർ ഒന്നാമത് ദൂരെ ദൂരെ താമസിക്കണ പോരാണി കൊറോണി. ഓക്കെ, അപ്പൊ ഞാൻ അവരോട് പോയി പറഞ്ഞു നിങ്ങൾ എന്റെ ഒരു ദിവസത്തെ ഫുഡ് തീരുമാനിക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ചാനലിലാകുമ്പോ ഇത്ര ചുക്കുടൂസ സംഭവം നോ. അപ്പൊ അതിനെ ഒന്നുകൂടെ സ്പൈസി ആക്കാനായിട്ട് ഞാൻ അവരോട് പോയി പറഞ്ഞു നിങ്ങൾ ഫുഡ് തീരുമാനിച്ചു, അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ തന്നെ തീരുമാനിക്കാൻ ഞാൻ ഫുഡ് കഴിക്കുമ്പോ ഏത് ഡ്രസ് ഇടണം, പിന്നെ വീണ്ടും തീരുമാനിക്കാൻ ഞാൻ ഫുഡ് എവിടെ പോയിരുന്നു കഴിക്കണമെന്നായിട്ട് എന്റെ തെറ്റിദ്ധാരണയായിരുന്നു. അവര് പാവങ്ങളാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഇന്നത്തെ വീഡിയോ വളരെ ചിൽഡാണ്. ചിൽഡാർക്ക് നിങ്ങൾക്ക് എനിക്ക് ദുരന്തം ഓക്കെ. അപ്പൊ എന്റെ കഷ്ടപ്പാടും ദുരിതം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ എന്റെ വരാൻ പോണ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് അപ്പൊ തന്നെ കിട്ടാൻ. ഇനി നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ചാലഞ്ച് തരാൻ പോണതാണ് കവിത. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് വരാ കവിത എനിക്ക് വേണ്ടി എന്തെന്നാണ് ഡിസൈഡ് ചെയ്തേക്കണേത്. ഓക്കെ, യു ഹാവ് ടു ഈറ്റ് ടോസ്റ്റ് ഓഫ് ബ്രെഡ് വിത്ത് ന്യൂട്ടെല്ല, വൈൽ വാച്ചിങ് ഷിൻചാൻ, പിന്നെ നിന്റെ ഫേവറേറ്റ് പർപ്പിൾ ബെന്നി. താങ്ക് യു കവി. അപ്പൊ കവി പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ എന്താ നട്ടെല്ലയും ബ്രെഡും കൂടെ ആയിട്ടുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പൊ ബ്രെഡ് എന്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്, എന്നിട്ടല്ല ഞാൻ ഇന്നലെ പപ്പയെ കൊണ്ട് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ഡയറ്റിലാണ്, അതുകൊണ്ട് ഞാൻ ഈ വക സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തേക്കാണ്. പ്ലീസ് ഈ എക്കോ സൗണ്ട് നിങ്ങൾക്ക് വരണുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നട്ടെല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് കൊതി മുട്ടിയിട്ട് ഇന്നലെ വരല്, ഞാൻ കുറച്ച് നക്കി നോക്കിയിട്ട് കാരണം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് വേഗം പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ബ്രെഡ് പൊരിക്കുക കേട്ടോ. നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി. അപ്പൊ കവി പറഞ്ഞ പോലെ നമുക്ക് ഷിൻചാൻ കണ്ണും കൊണ്ടത് കഴിക്കാം. എന്റെ ഫേവറേറ്റ് ടൈം ആ ഗൈസ്, ഷിൻചാനെ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാന്നുള്ളത്. നമുക്ക് വേറെ പോയിട്ട് കഴിക്കാം. പക്ഷെ ഷിൻചാൻ ഇപ്പൊ ടി വിയിൽ വരണുണ്ടോ എന്നാണ് എന്റെ ഡൗട്ട്. നമുക്ക് നോക്കി നോക്കാം. എനിക്ക് ശരിക്കും പറഞ്ഞ ഇത് ചാലഞ്ചിനെക്കാട്ടും കൂടുതൽ വളരെ എൻജോയ്മെന്റ് ആയിട്ടാ തോന്നിയത്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് വരാൻ പോണതാണ് ലഞ്ച് ടൈം. അപ്പൊ എന്റെ ലഞ്ചിന് വേണ്ടി എനിക്ക് ചാലഞ്ച് തരാൻ പോണതാണ് ഐശ്വര്യ. അപ്പൊ ഐശ്വര്യ എനിക്ക് വേണ്ടി എന്തെന്നാ പ്ലാൻ ചെയ്ത് വച്ചേക്കണം, നിങ്ങൾ കണ്ടിട്ട് പോയി. വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ചാലഞ്ചിൽ ഞാൻ മേഗിക്ക് കൊടുക്കുന്ന ചാലഞ്ച് ലഞ്ചിന്റെ ചാലഞ്ച് ആണ്. അപ്പൊ വാട്ട് ഐ ഈറ്റ് ഗുജറാത്തി മീൽസ്, വാട്ട് ഐ വിയർ ഗുജറാത്തി ട്രഡീഷണൽ ഡ്രസ്, and where I eat in the sit down. Thank you Aishu, and ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ എന്റെ ഗുജറാത്തി വേഷത്തിലേക്ക് വന്നേക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒന്ന് ഫുൾ ആയിട്ട് കാണിച്ചുതരാം. എന്തായാലും കഷ്ടപ്പെട്ട് ഞാൻ സാരി ഉടുത്തതല്ലേ. ഓക്കേ, അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഫുഡ് നോക്കാം. അപ്പൊ ഇതാണ് അക്ക എന്ന് പറയൂട്ടെ, അക്ക മീൻസ് വഴുതരങ്ങയില്ലേ, അതിന്റെ കറിയാണ് അക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ അങ്ങനെ തന്നെ ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് വഴുതരങ്ങ അങ്ങനെ തന്നെയാണ് ഇട്ട് ഉണ്ടാക്കിയേക്കണത്. ലുക്ക് ഗൈസ്, ജസ്റ്റ് നടുക്കിന് ഇങ്ങനെ ക്രിസ് ക്രോസ് ആയിട്ട് കട്ടൊക്കെ ചെയ്തിട്ടുണ്ടാക്കിയ കറിയാണ്. ദിസ് കറി ഈസ് മെയ്ഡ് ബൈ പപ്പ. പപ്പ സ്പെഷ്യൽ കറിയാണ് കേട്ടോ ഇത്. ആൻഡ് ഇതാണ് വീറ്റ് പൊറോട്ട,
സോ വീറ്റ് പൊറോട്ട അവിടുത്തെ എപ്പോഴും കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ്, എല്ലാവരും കഴിക്കുന്ന കാര്യമാണ് ഈ സംഭവം. അവിടെ രാവിലെ ഉച്ച രാത്രി ഒന്നുമില്ല, ഏത് നേരം ഉള്ളതാണ് ഇതും, പിന്നെ ചപ്പാത്തി പിന്നെ കോമൺ ആണല്ലോ. പിന്നെ നമ്മൾ കഴിക്കാൻ ഒന്ന് ലസ്സി, ഇവിടെ ലസ്സി ഉണ്ട് നമുക്ക് ലസ്സി. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞ രീതിയിൽ പോയി കഴിച്ചു നോക്കാം. ഭാഗ്യ ഉച്ച ആയതുകൊണ്ട് ഒരു മനുഷ്യൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം ഈ ഭാഗത്ത്. നമുക്ക് സിറ്റ് ഔട്ടിൽ പോയിരുന്ന് കഴിക്കാം ഈ വേഷത്തിൽ. Let's go. എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ആ ഗുജറാത്തി സ്റ്റൈലിലാ സാരിയെ കൊടുത്തപ്പോ. ആൻഡ് ആ നെക്ലസ് ഒക്കെ ഇട്ടപ്പോ എനിക്ക് ശരിക്കും ആ ഫീലിംഗ് വന്നു. കാരണം ഞങ്ങൾ അവിടെയൊക്കെ നവരാത്രി ടൈമിലൊക്കെ അതുപോലത്തെ നെക്ലസ് ആണ് എപ്പോഴും ഇടാറ്. ആൻഡ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഫീല് വരണുണ്ടായിരുന്നു ആ ഫുഡൊക്കെ കഴിച്ചപ്പോ. ലസ്സി നല്ല ടേസ്റ്റ് ആയിരുന്നു. ഹാ, പിന്നെ എന്നെ കൊണ്ട് ഇരുത്തിയ സ്ഥലം അത് ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നെ കാണട്ടെ നീ. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് വരാൻ പോണാണ് സ്നാക്ക് ടൈം. ആക്ച്വലി ഞാൻ റെഗുലർ ബേസിസിൽ ഒരിക്കലും ഈവനിങ് സ്നാക്ക് കഴിക്കാറില്ല, പക്ഷെ നമ്മുടെ ഈ ചാലഞ്ചിന് വേണ്ടി ഞാൻ അതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്നാക്സിന് വേണ്ടി എനിക്ക് ഇട്ട് പണി തരാൻ പോണാണ് സ്നേഹ. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് പോയോ സ്നേഹ എനിക്ക് എന്ത് പണി ഇട്ട് വെച്ചേക്കണേ? ഹായ് മേഗൂസേ, അപ്പൊ ഇന്നത്തെ ചലഞ്ചിന്റെ സ്നാക്ക് ടൈം ചോയ്സ് ഞാനാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോ എന്താണ് നീ കഴിക്കേണ്ടത്? വാട്ട് ടു ഈറ്റ് എന്ന് പറയുന്നത് പനീർ ബ്രഹ്മസലി ബോൾസ് ആണ് നീ കഴിക്കേണ്ടത്. പിന്നെ വാട്ട് ടു വെയർ, ഒരു സ്കർട്ടും ഒരു ടോപ്പും ഇട്ടിട്ട് രണ്ട് സൈഡ് ബണ്ണം വെച്ചിട്ട് അന്ന് നീ ട്രാവൽ വ്ളോഗ് ചെയ്ത ആ പർപ്പിൾ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് ചിരിച്ചിട്ട് ഇരിക്കണം. പിന്നെ എന്താ ചെയ്യണ്ടേ? വെയർ ടു ഈറ്റ്. വെയർ ടു ഈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ബോൾസ് സ്നാക്സ് ഒക്കെ കഴിക്കുന്നതിൽ വലിയ സുഖമൊന്നുമില്ല എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ നീ അതെടുത്തിട്ട് സ്റ്റെയറിൻ്റെ അടിയിൽ പോയി നിങ്ങൾ കഴിച്ചു. ബൈ. പറഞ്ഞ പോലെ പാവാടയും ടോപ്പും കൂളിംഗ് ഗ്ലാസും നമ്മുടെ ഹെയർ സ്റ്റൈലും റെഡി. അപ്പൊ നമ്മുടെ റിവർ മുസ്ലി ബോൾസ് നമ്മൾ കഴിക്കാൻ പോണി സ്റ്റെപ്പിന്റെ അടിയിൽ ഇരുന്നിട്ട്. വാ കഴിക്കാം, വാ. ഭഗവതി, ഈ ഇൻവെർട്ടർ വെച്ച് ഞാൻ അടിച്ചാവോ? ഇനി ആദ്യം കഴിച്ചു നോക്കട്ടെ, ഇതുവരെ കഴിച്ചു നോക്കിട്ടില്ല. ഇവിടെ സ്ഥലം ഇല്ലാട്ടത് ഞാൻ സ്റ്റെപ്പിന്റെ അടിയിൽ തന്നെയാണ്. സ്നേഹ, ഇത് എന്തുകൊണ്ട് സാധനാടി? അകത്തത്തെ ഫീലിംഗ് ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഈ പുറത്തത്തെ വർമ്മസി ഒരുമാതിരി. കുഴപ്പമില്ല, അതാ കഴിച്ചു വരുമ്പോ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സ്റ്റെപ്പിന്റെ അടിയിൽ ഇരുന്ന് എങ്ങാനാ ഇൻവെർട്ടർ അടിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ കരിഞ്ഞു പോയേന്. ഓക്കെ, താങ്ക് യു സോ മച്ച് സ്നേഹ, ഇത്ര ഐശ്വര്യമായിട്ടുള്ള ഒരു ചാലഞ്ച് തന്നേന്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് സെഷൻ ഡിന്നറിലേക്ക് കിടക്കാൻ പറ്റും. ഡിന്നറിന് എനിക്ക് ഇട്ട് പണി വെച്ചതാണ് അനൂപ. അതിനകത്ത് ഞാൻ കുറച്ച് ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അനൂപ എനിക്ക് തന്ന ഭക്ഷണം, പിന്നെ ഞാൻ എവിടെ പോയിരുന്ന് കഴിക്കണം എന്നുള്ള സംഭവം ഞാൻ രണ്ടു പ്രാവശ്യം ചേഞ്ച് ചെയ്യിപ്പിച്ചിട്ടാണ് അവസാനം അവളൊരു സംഭവം എനിക്ക് തന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറയാട്ട ചാലഞ്ച് കണ്ടതിന് ശേഷം നിങ്ങൾ ഞാൻ എന്തൊക്കെയാ ചേഞ്ച് ചെയ്യിപ്പിച്ചെന്നുള്ളത്. അപ്പൊ നിങ്ങൾ പോയി കണ്ടിട്ട് പോയ അനൂപ ഇട്ട് എനിക്ക് എന്താ പണി വെച്ചത്? ഇന്ന് ഞാൻ മെഗിക്ക് വാട്ട് ടു ഈറ്റില് കൊടുക്കുന്നത് പിസ്സ, ആൻഡ് വാട്ട് ടു വെയറില് പപ്പയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മുണ്ടു ഷർട്ടും, ആൻഡ് വെയർ ടു ഈറ്റില് ടെറസ് ഓർ ബാൽക്കണി എന്ന് വെച്ചുകഴിഞ്ഞാല് കാറ്റൊക്കെ കൊണ്ടിട്ട് അപ്പയുടെ മുണ്ടു ഷർട്ടും ഒക്കെ ഇട്ടിട്ട് പിസ്സ കഴിക്കുന്നത് നമുക്ക് കാണാം. ഐ എം സോ എക്സൈറ്റഡ് ഗൈസ്. നമ്മുടെ പിസ്സ ബിബിക്യു പിസ്സ. ഇനി ഞാൻ നിങ്ങൾക്ക് എന്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ അല്ല ലാസ്റ്റ് ഔട്ട്ഫിറ്റ് ഓഫ് ദ വീഡിയോ കാണിച്ചിട്ട് ഇതഴിഞ്ഞു പോകണ്ടാകും.
അപ്പൊ ശരി പറഞ്ഞ പോലെ കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഞാൻ ഒരു പീസ് മാത്രമേ കഴിക്കുന്നുള്ളൂ, പക്ഷെ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ബിക്കോസ് എനിക്കെന്റെ ഡയറ്റിന്റെ കാര്യം ആലോചിക്കണം. ഓക്കെ, അപ്പോൾ അതല്ല സത്യാവസ്ഥ, എന്റെ വയറ് പൊട്ടി പൊളിയാറായി, ഇനി കഴിക്കാൻ സ്ഥലവും ഇല്ല. അതുകൊണ്ട് നമ്മുടെ ചാലഞ്ച് ഇന്ന് ഇവിടെ വൈൻഡ് അപ്പ് ആയിരിക്കുന്നു. രണ്ട് പ്രാവശ്യം ഫുഡും പ്ലേസും ചേഞ്ച് ചെയ്തതിന്. അപ്പൊ ഏറ്റവും ആദ്യം എനിക്ക് ഫുഡിന് വേണ്ടി പറഞ്ഞതായിരുന്നു മറ്റേ കൊറിയൻ നൂഡിൽസ് സ്പൈസി, അതാണ് സെലക്ട് ചെയ്തത്. ആക്ച്വലി അത് ഞാൻ ക്യാൻസൽ ആക്കി, നമ്മുടെ സീരീസിന് ശേഷമാണ് അത് വരാൻ പോണത്. അപ്പൊ അപ്പൊ വന്നിട്ട് കാര്യമില്ല, നമുക്ക് ഇപ്പോഴാണ് അത് വേണ്ടത്. രണ്ടാമത് നമ്മൾ സെലക്ട് ചെയ്തത് ഒരു വൃത്തികെട്ട ഷേക്ക്, പാലും അച്ചാറും പാവക്കേക്ക് ആയിട്ടുള്ള ഒരു ഷേക്ക്. എനിക്കത് വായിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഛർദ്ദിക്കാൻ വരണുണ്ടായിരുന്നു, ലൂസ് മോഷൻ ഫീലിംഗ് ഒക്കെ വരണുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ എനിക്ക് ദഹന ശക്തിയില്ല, ഇനി ഇത് കുടിച്ചിട്ട് വേണം ഞാൻ ഒരു മാസം പോയി അഡ്മിറ്റ് എടുക്കാൻ. അപ്പൊ അത് ഞാൻ ചേഞ്ച് ചെയ്തിട്ടാണ് ഫൈനലി അവള് പിസയിലോട്ട് വന്നത്. പിസ നമുക്ക് അത്രയും സുഖമില്ല പോലും. ആ പക്ഷേ സാരല്ല, പിസ എങ്കിൽ പിസ ആയിരിക്കും, അങ്ങനെയുള്ളത് കഴിക്കാൻ പറ്റുമല്ലോ. പിന്നെ അവള് പോയിരിക്കുന്ന സ്ഥലം ആദ്യം സെലക്ട് ചെയ്തതായിരുന്നു റോഡ്. അപ്പൊ റോഡ് നടുവ് ഞാൻ വേണ്ടെന്ന് വിചാരിച്ചു, ബിക്കോസ് എന്റെ പർപ്പിൾ ഫാമിലി ഏതെങ്കിലും കൊച്ചു എന്നെ കണ്ടിട്ട് പോയി റോഡിൽ നിന്ന് നടുക്കി പോയിരുന്നു കഴിച്ചു കഴിഞ്ഞാൽ നോ ദാറ്റ് ഇസ് നോട്ട് സേഫ്. അപ്പൊ അത് കാരണം ഞാൻ ക്യാൻസൽ ആക്കി. ആരും റോഡിന്റെ ഇടയിൽ പോയിരുന്നു കഴിക്കരുത്, കഴിക്കണം ഞാൻ കോണ്ടെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിരുന്നു ബാത്റൂം. ബാത്റൂമിൽ ഞാൻ കഴിക്കില്ല, കാരണം അന്നമാണ്, അന്നത്തിനെ നമ്മള് ഇറസ്പെക്ട് ചെയ്യരുത്. സോ അതുകൊണ്ട് ഞാൻ ബാത്റൂമും ക്യാൻസൽ ആക്കി. അങ്ങനെയാണ് അവിടെ എനിക്കിട്ട് പണി വെച്ചത് ടെറസ് അല്ലെങ്കിൽ ബാൽക്കണി. അതെങ്കിൽ അത് എനിക്ക് അതും പേടിയുണ്ടായിരുന്നു പണ്ടാ ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള. അപ്പൊ ബാൽക്കണിയാണ് എനിക്ക് കുറച്ചുകൂടെ സേഫ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് ബാൽക്കണിയിൽ തന്നെ ഞാനിരുന്ന് പിസ്സ കഴിച്ചു, പപ്പയുടെ ഷർട്ട് മുണ്ടൊക്കെ ഇട്ടിട്ട് നല്ലൊരു എൻജോയ്മെന്റ് ആയിട്ടുള്ള ചാലഞ്ച് ആയിരുന്നിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചാലഞ്ചസ് ചെയ്യുന്നതായിട്ട്. അല്ലെ, നിങ്ങൾക്ക് എന്ത് തോന്നണം നിങ്ങൾ പറയാട്ടെ കമന്റ്സിൽ. പിന്നെ 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 എന്റെ ഇന്നത്തെ ഈ ചാലഞ്ച് വീഡിയോ ഞാൻ ചെയ്തത് എന്റെ ഡയറ്റിനെ ത്യാഗം ചെയ്തുകൊണ്ടാണ്. ഞാൻ കാത്ത് സൂക്ഷിച്ച കസ്തൂരി ഡയറ്റ് നാല് കാക്കകൾ വന്ന് കൊത്തിക്കൊണ്ടുപോയി. അപ്പൊ നിങ്ങൾ അതും കൂടെ ആലോചിക്കണം. ഞാൻ ഇന്നത്തെ ദിവസം വെച്ച ഈ ചാലഞ്ച് വീഡിയോ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ ചീറ്റിംഗ് ചെയ്തേക്കണം, ചീറ്റ് ചെയ്തേക്കണം. അതർവൈസ് ഞാൻ ഈ സംഭവം ഒന്നും കഴിക്കാറില്ല. ന്യൂട്ടല ഞാൻ പപ്പോടെ തന്നെ പറയും കഴിച്ച് തീർത്തോളാനായിട്ട്. പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, പിസ ഒക്കെ ഞാൻ തന്നെ കഴിച്ച് തീർത്ത്. ഞാനും റാണിയൊക്കെ ആയിട്ട് ഞങ്ങൾ തന്നെ തീർത്തു. അത് ഇനിയൊന്നും മേടിക്കലുണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇതുപോലത്തെ ഒരു അൺഹെൽത്തി ചലഞ്ച് ഞാൻ ചെയ്തതിന് എനിക്ക് ഭയങ്കര ഭാരം ഫീൽ ആവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിനൊക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ സീരീസിന്റെ ഫോർത്ത് എപ്പിസോഡ്. ഐ ഹോപ്പ് ഈ ചലഞ്ച് കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല രസമുണ്ടായിരുന്നു കാണുന്നു. അപ്പൊ എന്റെ കഷ്ടപ്പാട് ദുരിതം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കണം. ആൻഡ് ഈ വീഡിയോ പോയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാറ്റസ് എല്ലായിടത്തും പോയിട്ട് ഷെയർ ചെയ്യുക. And in the video ഞാൻ പറയാൻ പോണ പേരാണ് അജ്ന ഷെറാഫ്. താങ്ക് യു സോ മച്ച് അജ്ന ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറുടെ പേര് എന്നെ വരാൻ പോണ വീഡിയോയിൽ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്കും ചെയ്യാം, എന്നിട്ട് താഴെ പോയിട്ട് കമന്റ് ചെയ്യാം മേഘ ഒരു പർപ്പിൾ ഹാർട്ട് കൊടുക്ക ഡാഷ് ഇടാ എന്ന് നിങ്ങളുടെ സ്വന്തം പേര് എഴുതുക. അപ്പോ നെക്സ്റ്റ് വീഡിയോ വെച്ച് നമുക്ക് കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. ബൈ ബൈ.